42 വർഷമായി ഖത്തറിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഒരു 4 വർഷമേ ടോട്ടൽ ഞാൻ നാട്ടിൽ നിന്നിട്ടുണ്ടാവുള്ളൂ. ബാക്കി മുഴുവൻ വിദേശത്ത് തന്നെയാണ്. അവർക്ക് സുഖവാസമില്ല. അവിടെ ബിസിനസ് എന്ന് പറയുമ്പോൾ അതിന് ആയിരങ്ങൾക്ക് ജോലി കൊടുക്കണമെങ്കിൽ, കാര്യങ്ങൾ നടക്കണമെങ്കിൽ കണ്ണ് ഉറങ്ങാത്ത കണ്ണുമായി കാത്തിരുന്നെങ്കിൽ അത് നടക്കുകയുള്ളൂ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് നിങ്ങളെ സ്വപ്നം കാണുന്നില്ല, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സമുദായത്തോടുള്ള എന്തെന്നില്ലാത്ത ഈ സമൂഹത്തിലെ ഈ മുസ്ലിം ലോകത്ത് അല്ലെങ്കിൽ അല്ലാത്ത ലോകത്ത് ഏറ്റവും സമ്പുഷ്ടമായ അല്ലെങ്കിൽ ശാക്തീകരണമുള്ള നല്ല വിവരമുള്ള ജ്ഞാനമുള്ള ഒരു സമുദായമായി തീരണമെന്ന് എന്തെന്നില്ലാത്ത കൊതി കൊണ്ടാണ് ഞങ്ങളിൽ പലരും അങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതും സംസാരിക്കുന്നതും അല്ലെങ്കിൽ വിശ്രമമില്ലാതെ ജോലിയിട്ട് അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നതും. അതിന് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നിങ്ങൾ വിദ്യാഭ്യാസം നേടുക മാത്രമല്ല, അതിന് യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നേരത്തെ ഇപ്പോൾ ദാഴിയ കുട്ടികൾ ക്ലാസ് എടുത്ത് തുടങ്ങിയെന്നൊക്കെ പറയുമ്പം വളരെ അഭിമാനം തോന്നുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു അധ്യാപകൻ പറയുകയുണ്ടായി, അവർ ക്ലാസ് എടുത്ത് തുടങ്ങി, അവരിങ്ങനെ സമൂഹത്തിൽ അത്യാവശ്യം പോയി തുടങ്ങി. അതൊക്കെ വലിയ നമുക്ക് വലിയ സന്തോഷം നൽകുകയാണ്. ഒരുപാട് രീതിയിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാനൊക്കെ. കാരണം ഞാൻ ഈ ദീർഘകാലം ഖത്തറിൽ ജീവിക്കുമ്പോൾ അവിടെ നമുക്ക് അറബി പറയാനുള്ള ഒരു നമ്മളൊരു സംസ്ഥയുടെ പണ്ഡിതന്മാരെ കിട്ടാറില്ലായിരുന്നു. കാരണം അറബിയിൽ ജ്ഞാനികളാണെങ്കിലും അവർക്ക് മനസ്സിലാവുകയല്ലാതെ കൊളോക്കൽ അറിയില്ല. PSHC തങ്ങൾക്കൊക്കെ ധാരാളമായി. ഇന്നതല്ല, ഇന്ന് മൾട്ടി ഈ സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ നൂറുകണക്കിന് വാഫിയും അല്ലെങ്കിൽ ഹുദബികളുമായ, ഞാൻ പറയുന്നില്ല നന്ദി ധാരിമിയായിരുന്നാലും റഹ്മാനിയായിരുന്നാലും ധാരാളം കുട്ടികൾ ഉള്ളത് കൊണ്ട് ഇപ്പം സംസ്ഥകളിലെ ജമിയത്തുലമയുടെ മദ്രസയ്ക്ക് ഇംഗ്ലീഷ് മീഡിയം മദ്രസ വരെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഖത്തർ. അപ്പോൾ എന്നാലും നമ്മളെവിടെയും പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. നമുക്കിനിയും ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്.